Hello, Ella Varkum, Chaithanyam Handicraf in the Pudir video lake Swagadam. Guys, in the Navanade, Sari le crochet work Enginian chain in the consider another. Above Nerthen and Uripart Sari the video posted in the Lavarum, other to make him video on the consider and Pantin. Above Nan Sari Lunum work came for video to come Patitla, Adundana, make him video posted in the Now, ഞാൻ പിന്നെ അതിന്റെ ഒരു സാരിയുടെ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കുറച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ ഇടാൻ പറ്റിയത് വീഡിയോ എന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റിയത് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ ക്യാമറ എല്ലാം റെഡിയാക്കി വളരെ സ്ലോ ആയിട്ട് ചെയ്യണം അപ്പോൾ അന്ന് എനിക്ക് പെട്ടെന്ന് വർക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് സ്പീഡിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ സ്പീഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലല്ലോ അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ പിന്നെ ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ട് വർക്ക് കൗണ്ട് കൂട്ടലിൻ്റെ വർക്ക് ഒരുപാട് ചെയ്തത് 1268 ഐറ്റംസാണ് ഞാൻ ചെയ്തത് ചെയ്തിട്ട് ഗിന്നസ് റെക്കോർഡിന് കൊടുത്തു അപ്പോൾ അത് വളരെ ഒരുപാട് ലേറ്റ് ആവും അതിൻ്റെ പിന്നെ റിസൾട്ടൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി കാരണം ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിലൊരാളല്ലേ ഞാനും അപ്പോൾ പിന്നെ അവരുടെ പിന്നെ ഇതൊക്കെ അത് നോക്കണമെങ്കിൽ കുറച്ച് ലേറ്റാവും അവർ പറഞ്ഞിരിക്കുന്നത് 12 weeks എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ 12 weeks കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടും അപ്പോൾ ഒരു ഗുഡ് ന്യൂസ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടെങ്കിൽ തീർച്ചയായും എനിക്ക് റെക്കോർഡ് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ ബാക്കി രണ്ട് റെക്കോർഡ് കിട്ടിയത് ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട് രണ്ട് റെക്കോർഡ് കിട്ടിയായിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡും അപ്പോൾ അതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ എല്ലാവരും ഒരു പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഗിന്നസ് റെക്കോർഡും എനിക്ക് കിട്ടും അപ്പോൾ ഞാൻ എങ്ങനെയാണ് സാരിയിൽ ക്രോഷേ വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ പിന്നെ തുടക്കം എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ക്ഷമിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ബ്ലാക്ക് മെറ്റീരിയലിൽ നേരത്തെ ഞാൻ വർക്ക് ചെയ്തായിരുന്നു ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത്രയും ഞാൻ വർക്ക് ചെയ്തു ഒരു പിന്നെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു ഈ സമയത്ത് ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു സൈഡ് മുഴുവനും ചെയ്തു അപ്പോൾ നമുക്ക് അടിവശത്തെ പിന്നെ നിറയെ ചെയ്യണ്ടോ മുകൾ വശം ഇങ്ങനെ ഈ ഭാഗത്ത് വരുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യണ്ടോ കാരണം ഒരുപാട് ഭാഗം നമുക്ക് ഉൾവശത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇത്രയാണ് നേരത്തെ ചെയ്ത് വച്ചത് ഇത്രയും അപ്പോൾ കുറച്ചും കൂടെ ചെയ്യാം ആ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് സാരിയിൽ ചെയ്യേണ്ടത് സാരിയിൽ നല്ല മെറ്റീരിയലിൽ എങ്ങനെയാണ് ക്രോഷിയ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് മെറ്റീരിയലിൽ ചെയ്യുമ്പോഴും അപ്പോൾ ആദ്യം നമ്മൾ വലുത് കയ്യിൽ നീഡിൽ പിടിക്കുക അപ്പോൾ ഇത് സെൽഫി വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡായിട്ട് തോന്നുന്നുണ്ടാവും വലുത് കയ്യിലാണ് നീഡിൽ പിടിക്കുക നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കൈ നിങ്ങൾ സാധാരണ ജോലി ചെയ്യുമ്പോൾ ഏത് കൈയാണോ യൂസ് ചെയ്യുന്നത് ആ കയ്യിൽ നീഡിൽ പിടിക്കുക ആ കയ്യിൽ നീഡിൽ പിടിച്ച് നീഡിൽ പിടിക്കുക മറ്റേ കയ്യിൽ നമ്മൾ ത്രെഡും പിടിക്കുക അതായത് ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് ഇതുപോലെ ചുറ്റിയെടുക്കും അപ്പോൾ ഇതുപോലെ അതിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാം അപ്പോൾ ഇനി ഇതുവരെ കാണാത്ത പുതിയ ആൾക്കാർ ആരെങ്കിലും ആണെങ്കിൽ പിന്നെ പുതിയ ആൾക്കാർ ഒരു കാരണം എല്ലാവരും ഒന്നും എൻ്റെ വീഡിയോ കാണുന്നില്ല കാണുന്നുണ്ടെങ്കിൽ എനിക്ക് വ്യൂവേഴ്സ് കാണാൻ പറ്റും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവരൊന്നും എൻ്റെ വീഡിയോസ് കാണുന്നില്ല കുറച്ച് പേര് മാത്രമേ വീഡിയോസൊക്കെ കാണുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് കാണുക വെറുതെ ഇനി ആവശ്യമില്ലെങ്കിലും പിന്നെ വെറുതെ ഒന്ന് ഓണാക്കി ഇടുമെങ്കിലും ചെയ്യുക ഒരു ഹെൽപ്പ് ഇല്ലെങ്കിലും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ ഇങ്ങനെ നമ്മൾ മെറ്റീരിയൽ എടുത്തു പിന്നെ ഇവിടെ വരെ ഞാൻ ചെയ്തുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം ഇങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ എടുക്കും എവിടെ നിന്നോ നമുക്ക് തുടങ്ങേണ്ട അവിടെ പിന്നെ ഇത് നീഡിലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ചുറ്റി പിന്നെ ക്ലോത്തിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ക്ലോത്തിനിങ്ങനെ വലിക്കും ഇങ്ങനെ വലിക്കും എടുത്ത് അവിടെ ആ നീഡിലിനെ നമുക്ക് ഒന്ന് ടൈറ്റാക്കി പിടിച്ച് നൂലിനെ ഒന്ന് ടൈറ്റാക്കി പിടിച്ച് ഒരു വട്ടം കൂടെ കാണിച്ചു തരാം
thread eduthu kayile chutti edukkum needle ingane needle ingane pidichu needle mullode thread eduthu aa material le kolathi eduthu material ullilode velichu ingane ketti ingane ketti adinte adathode ingane velichu appo aadyamte oru kettu avade tight aaki kodukana appo onnoda adile thanne ittu adhe hole thanne oru vattu undu aa hole allenga adinte adutha hole ittu pettanu tight aaki vekkuva appo tight aaki adine agathu vechu oru chain ittu ini nammal ee balance verna threadinum kuda adinte agathotte cherthittene maximum cheyan nokki kaynale pinna pinida adu alinjonnu povilla avade maximum rendu moonu nanna cheedittu onnu tight aaki kodukana indu sadharana cheynadu pole thanne ഇങ്ങനെ വലിച്ചു അതായത് പിന്നെ ആദ്യത്തേത് എടുത്തു കഴിഞ്ഞ് സെക്കൻഡ് രണ്ടാമത്തെ സിംഗിൾ ക്രോഷ്യ അല്ല ഡബിൾ ക്രോഷ്യ ആണ് അപ്പോൾ വീണ്ടും എടുക്കുക അപ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുക സെയിം ഹോളിൽ തന്നെ ഇട്ട് വീണ്ടും എടുക്കുക എന്നിട്ട് പിന്നെ അടുത്തത് എത്രയാണ് അകലം വേണ്ടതെന്ന് വെച്ചാൽ ആ അകലത്തിലേക്ക് എടുത്ത് അടുത്ത ഒരെണ്ണം ചെയ്തു കഴിഞ്ഞു എടുത്ത് ഒരെണ്ണം ചെയ്തു ഇങ്ങനെ വന്നു വീണ്ടും അവിടെ രണ്ട് ചെയിൻ ഇട്ടു ആ ഹോളിൽ അവിടെ ഒരു ഹോളായിട്ട് വന്നിട്ടുണ്ട് ആ ഹോളിൽ തന്നെ എടുത്ത് നല്ല മെറ്റീരിയൽ ആണെങ്കിൽ പിന്നി പോകുന്നില്ല നല്ല മെറ്റീരിയൽ തന്നെ നിങ്ങൾ വാങ്ങണം അപ്പൊ പിന്നി പോവില്ല ഇതായി ചെയ്തു അടുത്തത് അവിടെ ടൈറ്റ് ആക്കി രണ്ട് ചെയിൻ ഇട്ടു വീണ്ടും സൂചി അവിടെ എനിക്ക് പെട്ടെന്ന് അവിടെ ഒരു ഹോൾ വരുന്നുണ്ട് നിങ്ങൾ വാങ്ങിക്കുന്ന മെറ്റീരിയലിൽ ഹോൾ വരണമെന്നില്ല കാരണം ഇവിടെ ഓൾറെഡി ഡോട്ട് ഡോട്ട് ഉള്ളതുകൊണ്ടാണ് അവിടെ ഹോൾ വന്നത് എന്നിട്ട് ഇങ്ങനെ എടുത്തു വീണ്ടും അത് വലിച്ചു അപ്പോൾ സാരിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഡബിൾ ക്രോഷ്യ എന്ന് ചെയ്യുക കുറച്ച് വലുതായിട്ട് ചെയ്തു ഇത് അഞ്ച് തവണ എടുത്തു ഞാൻ അടുത്തത് ഇങ്ങനെയൊക്കെ വീണ്ടും രണ്ട് ചെയിൻ എടുത്തു പിന്നെ അതിൻ്റെ ഹോളിലൂടെ അവിടെ അപ്പോൾ തന്നെ ഇതാ ഒരു ഹോളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഹോള് വരുന്നുണ്ട് അവിടെ പിന്നെ അത് അതിലെടുത്തു വലിച്ചു പിന്നെ സെക്കൻഡ് ക്രോഷ്യ അപ്പോൾ രണ്ടെണ്ണമായി ഓൾറെഡി ഇത് മൂന്നാമത്തത് നാലോ അഞ്ചോ ആക്കി ചെയ്യാം നാലായി അഞ്ചാമത്തത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും സാരിയിൽ ചെയ്യുന്നത് അങ്ങനെ വലിയ ഡിഫിക്കൽട്ടൊന്നുമല്ല അപ്പം എല്ലാവരും ഒന്ന് ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക ഇപ്പോൾ സാരിയിൽ എങ്ങനെയാണ് ക്രോഷ്യ ചെയ്യുന്നതെന്ന് ഈ ക്ലാസ്സോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ വളരെ സ്ലോയിലേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നേരത്തെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത് അതൊക്കെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് ചെയ്യാമെന്ന് ചെയ്തത് വീഡിയോ എടുക്കാൻ നിന്നില്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ആദ്യം നിങ്ങൾ സാരിയിൽ ചെയ്യുന്നതിന് മുന്നേ റഫായിട്ട് ഒരു തുണിയിൽ ചെയ്ത് നോക്കിയതിന് ശേഷം സാരിയിൽ ചെയ്താൽ മതി ൾ
cloth edukka adinte border work cheya adil engenaano border work cheyide adhe pole thaniyana pinne saree cheyyanadu ഇപ്പോഴും കടയിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ മെറ്റീരിയൽ വാങ്ങിക്കുക മെറ്റീരിയൽ വാങ്ങിക്കുമ്പോഴും നല്ല മെറ്റീരിയൽ തന്നെ നോക്കി വാങ്ങിക്കുക സാരിയാണ് അതിൽ ക്രോഷ്യ വർക്ക് ചെയ്യുന്നത് നമ്മൾ കുറേ സമയം എടുത്ത് ചെയ്യേണ്ടതാണ് കാരണം 5.5 മീറ്റർ തുണിയിൽ നമുക്ക് നാല് വശത്തും ചെയ്യേണ്ടതാണല്ലോ നാല് വശത്തും ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും അപ്പോൾ അത്രയും സമയം എടുത്ത് നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ മെറ്റീരിയൽ മോശമാണെങ്കിൽ പിന്നെ നമ്മൾ എഫേർട്ടിന് കാര്യമില്ലാണ്ടായിപ്പോൾ എന്നാൽ പെട്ടെന്ന് തന്നെ അത് മോശം അതുകൊണ്ട് നല്ല മെറ്റീരിയൽ തന്നെ വാങ്ങിക്കുക മെറ്റീരിയൽ എന്തായാലും മീറ്ററിന് ഒരു 200 താഴെയായിട്ട് കിട്ടും നല്ല മെറ്റീരിയലൊക്കെ കിട്ടും പിന്നെ അതിൽ കൂടുതൽ വിലയുള്ള മെറ്റീരിയൽ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നോക്കിയിട്ട് വാങ്ങിക്കുക ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും ഒരു വെറൈറ്റി ആയിട്ടുള്ള സാരി ആയിരിക്കും ക്രോഷ്യ വർക്കിൽ അപ്പോൾ ക്രോഷ്യ എത്ര അതിൽ രണ്ട് ലെയർ കൊടുക്കണേ രണ്ട് ലെയർ കൊടുക്കുക ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സാരിയിലൊക്കെ രണ്ട് മൂന്ന് ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ലെയറൊക്കെ വരുമ്പോഴും നല്ല വർക്ക് അതിൽ വന്നു കാരണം കുറേ സമയം നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ മൂന്ന് ലെയറൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് മുണ്ടാണിയിൽ ചെണ്ടിടുന്നത് ചെയിനിട്ടിട്ട് ചെണ്ടുകെട്ടുന്നതിൻ്റെ വീഡിയോ ഞാൻ പിന്നൊരു തവണ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം നമ്മൾ ചെയ്യുക സെയിം ഡിസൈനാണ് ഡിസൈനൊന്നും മാറ്റുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളൊരു വേസ്റ്റ് ക്ലോത്തിലോ അല്ലെങ്കിൽ ഒരു ടേബിൾ ക്ലോത്തിന് വേണ്ടി ഒരു തുണിയെടുത്ത് അതിൽ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക അതിൽ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ സാരിയിലേക്ക് പോവുക ആദ്യമായിട്ട് സാരിയിൽ ചെയ്യുമ്പോൾ സാരി പിന്നെ നീഡിൽ വെച്ച് കുത്തിക്കീറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതെ ആദ്യം ഒരു പിന്നെ റഫായിട്ട് ഒന്ന് ചെയ്യുക അത് നമ്മൾ പിന്നെ ടേബിൾ ക്ലോത്തോ അല്ലെങ്കിൽ എന്തിനാ ഒരു ടവലിലോ മറ്റും ചെയ്തിട്ട് ആദ്യം നോക്കുക ടവലിൽ ചെയ്തിട്ട് നേരെ ഒരു സാരി മെറ്റീരിയൽ പോലുള്ള ഒരു മെറ്റീരിയലിൽ ചെയ്തിട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സാരിക്ക് വേണ്ടി മെറ്റീരിയലിൽ വാങ്ങി ചെയ്യാം ഓക്കെ ഗൈസ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ വർക്ക് കൊടുക്കുക അല്ലേ ക്രോഷ്യ കൊടുക്കുക നല്ല ഓഫ് വൈറ്റ് ഈ ബ്ലാക്ക് സാരിക്ക് നല്ല ഓഫ് വൈറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വൈറ്റിനേക്കാളും ഓഫ് വൈറ്റാണ് ഭംഗി ഉണ്ടാവുക അതുപോലെ റെഡ് ഗ്രീൻ ബ്ലൂ അങ്ങനെയുള്ള കളറൊക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ ആ സെയിം കളർ ഏത് ത്രെഡാണോ ഉപയോഗിച്ചത് ആ ത്രെഡിൻ്റെ കളറിലുള്ള ബ്ലൗസ് അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം ഈ വീഡിയോ എല്ലാവരും മാക്സിമം ചെയ്ത് നോക്കുക അത് മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് വാച്ച് ചെയ്യുക ഓക്കെ ഒരുപാട് മേക്കിംഗ് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് നിങ്ങൾ നോക്കാൻ മറക്കരുത് എല്ലാ വീഡിയോസും ഒന്ന് നോക്കുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക
അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എഴുതാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ എഴുതണം, ചെയ്തു നോക്കി ഇതിൻ്റെ റിപ്ലൈ തരണം. കാരണം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മേക്കിംഗ് വീഡിയോ, പ്ലീസ് മേക്കിംഗ് വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചെയ്തു നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്. ഇത്രയുള്ളൂ ഇനി. പിന്നെ അങ്ങോട്ട് നമുക്ക് എത്രത്തോളം വേണോ അത്രത്തോളം ഇത് തന്നെ ഈ വർക്ക് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരുപാട് ഇരുന്ന് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളിത് തന്നെ ഒന്ന് ഇതേ വർക്കാണ് ചെയ്യേണ്ടത്. സാരിയിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം, ഇങ്ങനെ പിന്നെ അത് കുത്തി കീറാനൊന്നും പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമൊന്ന് റഫായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി നല്ല കൈയൊക്കെ നല്ല ഈസിയായി ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കഴിയുമ്പോഴാണ് സാരിയിലേക്ക് കൊണ്ടത്. ആദ്യം റഫായിട്ട് നിങ്ങളൊന്ന് ചെയ്യണം. അപ്പോൾ വീട്ടിൽ പഴയ ടേബിൾ ക്ലോത്തോ മറ്റോ എടുത്ത് നിങ്ങളൊന്ന് ചെയ്യാം, ചെയ്ത് നോക്കുക. കൈയൊക്കെ ഈസിയായി നല്ല ശരിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കാണുമ്പോൾ സാരി എടുക്കുക, സാരിയിലേക്ക് ചെയ്യും. ഓക്കെ ഗൈസ്. അപ്പം ഇത്രയും ഞാൻ ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചെയ്തത്. അപ്പോൾ എന്നാ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സാരിയിൽ വീണ്ടും എടുത്ത് വർക്ക് ചെയ്തത്. മേക്കിംഗ് വീഡിയോ ഒരു സാരി മെറ്റീരിയലിൽ പിന്നെ വീണ്ടും പോയി വാങ്ങിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഏകദേശം കുറച്ച് ബാക്കി വെച്ചായിരുന്നു ഞാൻ അന്ന്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ ചെയ്യുന്ന ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ ആദ്യം ഒരു റഫ് തുണിയിൽ ചെയ്യുക, അതിൽ ചെയ്തതിന് ശേഷം സാരി മെറ്റീരിയലിൽ വാങ്ങിച്ച് ചെയ്യുക. അപ്പോൾ മുന്താണിക്ക് എങ്ങനെയാണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ മുന്താണിക്ക് ചെയ്യുക. ആദ്യം ഇങ്ങനെയുള്ള വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുന്താണിക്ക് ചെണ്ട് കെട്ടുന്നത്. ആ ചെണ്ട് കെട്ടുന്നത് ഞാൻ പിന്നൊരു ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.